വെൽക്കം ടു അവർ എക്കണോമിക്സ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പ്ലസ് വൺ എക്കണോമിക്സ് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട് വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും റെഡിയായി ഇരിക്കുകയാണെന്നറിയാം. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം നിങ്ങൾ കവർ ചെയ്തോ നോക്കാം. തിയറി പാർട്ടിലെ എല്ലാ ചാപ്റ്ററിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് നിങ്ങൾ എല്ലാ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഷുവറായിട്ടും കവർ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എക്കണോമിക്സിലെ പ്ലസ് വണ്ണിലെ തിയറി പാർട്ടിലെ ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ഭാഗങ്ങളാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. കംപ്ലീറ്റ് ഞാൻ പറയുകയല്ല, ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ് നോക്കേണ്ടതെന്നാണ് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ആ ചാപ്റ്ററിനെ കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചാപ്റ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ വീഡിയോയിൽ പോയിട്ട് കംപ്ലീറ്റ് കാണാം. പക്ഷേ ആ ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ഏതൊക്കെയാണ് ഭാഗങ്ങളാണ് നമ്മളതിൽ ഏറ്റവും കൂടുതൽ. അങ്ങനെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് ഷുവറായിട്ടും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട്, എന്നുവെച്ചാൽ ഈ ഭാഗങ്ങൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എനിക്കറിയാമെന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ള ഭാഗങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിലെ ഫസ്റ്റ്, ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. അതിൽ ലോ ലെവൽ ഓഫ് ഇക്കോണമിക് ഡെവലപ്മെൻറ്റ് അണ്ടർ കൊളോണിയൽ റൂൾ. കൊളോണിയൽ റൂളുള്ള സമയത്തുണ്ടായിരുന്ന, ബിഫോർ ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്ത് കുറച്ച് എയിംസ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ്റെ കണ്ടീഷൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലെ പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാർ ഇന്ത്യയിലോട്ട് വന്നിട്ടുള്ളതിന് രണ്ട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, ടു ഫോൾഡ് ഒബ്ജക്റ്റീവ്സ്. അതൊന്ന് നിങ്ങൾ പഠിച്ചു വച്ചിരിക്കണം, ടു ഫോൾഡ് ഒബ്ജക്റ്റീവ്സ് നോട്ട് ചെയ്യാം. ദെൻ അതിന് ശേഷം നാഷണൽ ഇൻകം എസ്റ്റിമേറ്റേഴ്സ് ആരൊക്കെയായിരുന്നു നോക്കണം. ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബി, ഫിൻലെ ഷിറാസെ, വി കെ ആർ വി റാവു, ആർ സി ദേസായി, ഇത്രയും ആളുകൾ ആ സമയത്ത് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള എസ്റ്റിമേറ്റേഴ്സ് ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് അഗ്രികൾച്ചർ സെക്ടർ, വെരി ഇമ്പോർട്ടൻ്റ്. നോട്ട് ചെയ്യുക, ആ ഭാഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അഗ്രികൾച്ചർ സെക്ടറിൽ റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ, കാർഷിക മേഖല തകരാനുണ്ടായ കാരണങ്ങൾ ഏതൊക്കെയാണെന്നാണ് നിങ്ങളതിൽ നോക്കേണ്ടത്. എന്താണ് റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ? അപ്പോൾ ഇത് ഷോർട്ടായിട്ട് തന്നെ പറയുന്നുണ്ട്, എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെൻറ് സിസ്റ്റം, ലോ ലെവൽ ഓഫ് ടെക്നോളജി. എന്നുവെച്ചാൽ ഓരോ പോയിൻ്റ് നിങ്ങൾ നോക്കുക, ആ ഓരോ ഷോർട്ട് പോയിൻ്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോട്ടിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ റീസൺസ്, ആ കാരണങ്ങൾ, അത് നിങ്ങൾ ഷോർട്ടായിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്കതിൻ്റെ എക്സ്പ്ലനേഷൻ കിട്ടും. നമ്മളത് പഠിക്കുന്ന സമയം തന്നെ എന്തൊക്കെയായിരുന്നു റീസൺസ് എന്ന് മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് ഈ ഷോർട്ട് പോയിൻ്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, കാരണം ആ ഷോർട്ട് പോയിൻറ്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്, റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ കാർഷിക മേഖല സ്തംഭനാവസ്ഥയൊക്കെ ഉണ്ടായ കാരണം, അല്ലെങ്കിൽ തകരാനുണ്ടായ കാരണം, അതൊക്കെ അതിൽ പെടും. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ മുന്നിലുള്ള വീഡിയോയിലുണ്ട്, അതിൽ പോയിട്ട് കാണാം കേട്ടോ. പിന്നെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഭാഗമാണ് ജമീന്ദാരി സിസ്റ്റം, റൈറ്റ്വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം, ദ ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. മൂന്ന് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം പറയുന്നത് ഇൻ 1793 ടു 1850, 1793 തൊട്ട് 1850 വരെ ഉണ്ടായിരുന്ന ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം മൂന്നെണ്ണം, ജമീന്ദാരി സിസ്റ്റം, റൈറ്റ്വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം, മൂന്നും എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യവസായ മേഖല. അതിലെ ഇമ്പാക്റ്റ് ഓൺ ഇൻഡസ്ട്രിയൽ സെക്ടർ, ഈ വ്യവസായ മേഖലയ്ക്ക് ഉണ്ടായിരുന്ന ഇമ്പാക്റ്റ് പഠിക്കണം. ഓക്കെ, അത് ഓരോ പോയിൻറ്റും എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അതിൽ നിങ്ങൾ ഷോർട്ടായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ജാംഷഡ്ജി ഡാറ്റയുടെ ഡാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, എന്ന് വെച്ചാൽ ഡിസ്കോ കമ്പനി ഇൻ 1907. 1907 ജാംഷഡ്പൂർ ബീഹാറിലുള്ള ടിസ്കോ കമ്പനി ആരാണ് ജാംഷഡ്ജി ഡാറ്റ, അതൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ട് ചോദിക്കാം. അപ്പോൾ ആ ഒരു ഇത് ഓർത്ത് വെക്കാം. അപ്പോൾ മനസ്സിലായല്ലോ ഇൻഡസ്ട്രിയൽ സെക്ടർ.
ഇനി ഫോറിൻ ട്രേഡിൻ്റെ അവിടെ ഭാഗങ്ങൾ നിങ്ങൾ വായിക്കണം. ഫോറിൻ ട്രേഡ് എന്താണ്, എങ്ങനെയാണ് അവിടുത്തെ സ്പെഷ്യൽ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട അഗ്രികൾച്ചർ സെക്ടർ, സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, ഫോറിൻ ട്രേഡ് നിങ്ങൾ വായിച്ച് നോക്കുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഡെമോഗ്രാഫിക് കണ്ടീഷനിലെ മൂന്ന് ഫേസസ് പറയുന്നുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യുക. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ആൻഡ് തേർഡ് സ്റ്റേജ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചു വച്ചിരിക്കണം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ഒക്കുപേഷണൽ സ്ട്രക്ചർ. ഒക്കുപേഷണൽ സ്ട്രക്ചർ പ്രധാനമായിട്ടും തൊഴിൽപരമായിട്ടുള്ള ഘടന ഏതൊക്കെയാണെന്ന് ചോദിക്കും. മൂന്ന് തരത്തിലുള്ള ഘടനകളാണുള്ളത്, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേർഷ്യറി സെക്ടർ. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖല. സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ വ്യവസായിക മേഖല. ടേർഷ്യറി സെക്ടർ എന്ന് പറഞ്ഞാൽ സേവന മേഖല. ഇങ്ങനെ മൂന്ന് മേഖലയാണ്. എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ സെക്ടറിൽ കാർഷികപരമായിട്ടുള്ള തൊഴിലുകളാണ് അതിലൊക്കെ വരുന്നത്, ഫിഷിങ്, മൈനിങ്, കോറീസ് ആൻഡ് ഫോറസ്ട്രി അങ്ങനെയുള്ള ഭാഗങ്ങളെ. പിന്നീട് സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ വ്യവസായ മേഖല. വ്യവസായ മേഖലയിൽ ചെറുതും വലുതുമായിട്ടുള്ള ഇൻഡസ്ട്രീസ് ഭാഗങ്ങൾ അണ്ടർ ദ സെക്കൻഡറി. ദെൻ മൂന്നാമത്തത് സർവീസ് സെക്ടറിൽ ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, കൊമേഴ്സ്, ബിസിനസ്, ബാങ്കിങ്, ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഇതെല്ലാം സേവന മേഖലയിൽ വരും. അപ്പോൾ ഈ മൂന്ന് മേഖല നിങ്ങൾ പഠിച്ചു വച്ചിരിക്കണം, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി. മറക്കൂലല്ലോ. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ പ്രധാനമായിട്ടും ഫസ്റ്റ് ചാപ്റ്ററിൽ മെയിനായിട്ട് ഓർക്കേണ്ടത്, അഗ്രികൾച്ചർ സെക്ടർ, സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ, നാഷണൽ ഇൻകം എസ്റ്റിമേറ്റേഴ്സ്, ജാംഷഡ്ജി ഡാറ്റ, ടിസ്കോ കമ്പനി അല്ലേ, അതേ അതിൽ ഒക്കുപേഷണൽ സ്ട്രക്ചർ. ഈ ഭാഗങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വച്ചിരിക്കണം. പിന്നെ അതിലുള്ള ഷോർട്ടായിട്ട് നമ്മൾ പറഞ്ഞതാണ് ഏതൊക്കെ, ഇൻഫ്രാസ്ട്രക്ചർ, ഡെമോഗ്രാഫിക്, ആ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിലെ ഇൻഫ്രാസ്ട്രക്ചറിൽ റെയിൽവേ വന്ന വർഷവും അതേപോലെ തന്നെ എന്തൊക്കെയാണ് അവർ കൊണ്ടുവന്നതും എന്നുള്ളതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. പഠിക്കണ്ട എന്നല്ല പറയുന്നത്, നിങ്ങൾ എല്ലാം പഠിച്ചു വച്ചിരിക്കണം. അപ്പം അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു കുറച്ച് സമയം കൊണ്ട്, ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ഒന്നും കൂടെ നോക്കേണ്ടതായിട്ടുള്ള ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ നോക്കാം. സെക്കൻഡ് ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്റർ. അതിൽ നിങ്ങൾ പഠിക്കേണ്ട മൂന്ന് ടൈപ്സ് ഓഫ് എക്കോണമിക് സിസ്റ്റം, സാമ്പത്തിക വ്യവസ്ഥകൾ ഏതൊക്കെയാണ്, സിസ്റ്റംസ് ഏതൊക്കെയാണ് നോക്കാം. ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സ്ഡ് ഇക്കോണമി. എന്താണ് ക്യാപിറ്റലിസം നോക്കുക, അതിൻ്റെ ഓരോ പോയിൻറ്റ്സ് പഠിക്കുക. സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്താ നോക്കുക, മിക്സ്ഡ് ഇക്കോണമി എന്താ നോക്കുക. ഓക്കെ, പിന്നെ അതിന് ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം, ഒന്ന് പ്ലാനിങ്, വാട്ട് ഈസ് പ്ലാനിങ്, ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്, ആസൂത്രണം, അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്. ഇനി ഗോൾസ് ഓഫ് ഫൈവ് ഇയർ പ്ലാൻ, പ്രധാനപ്പെട്ട ഗോൾസ് എന്തൊക്കെയാണ് ഫൈവ്. ഇതും ഈ ചാപ്റ്ററിൻ്റെയും വീഡിയോ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കണം. അപ്പോൾ ഗോൾസ് ഓഫ് ഫൈവ് ഇയർ പ്ലാൻ, ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി, എന്നുവെച്ചാൽ വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, നീതി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നാല് ഭാഗങ്ങളും നോക്കുക. അതിൽ നിങ്ങൾ വാട്ട് ഈസ് ജി ഡി പി എന്നുള്ളതും കൂടെ പഠിക്കുക. ഓക്കെ, ഇനി ആ ഒരു കാര്യം അതോടുകൂടി തീരും. ഇനി നിങ്ങൾ അടുത്ത് പഠിക്കേണ്ട മറ്റൊരു ഭാഗമാണ് ഇതിൽ തന്നെയുള്ള അഗ്രികൾച്ചർ. വീണ്ടും അഗെയിൻ അഗ്രികൾച്ചർ വരികയാണ്. അവിടെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ലാൻഡ് റിഫോംസും ഗ്രീൻ റെവല്യൂഷനും. ലാൻഡ് റിഫോംസിൽ എന്തൊക്കെയാണ് കൺസിസ്റ്റഡ് ഓഫ് ദ ഫോളോയിങ് പോളിസി ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കണം. ഓരോ പോയിൻറ്റ്സ് നോക്കുക. ഈ ലാൻഡ് റിഫോംസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്, ഭൂവ്യവസ്ഥ. ഓക്കെ, അതിന് ശേഷം ഗ്രീൻ റെവല്യൂഷൻ, ഹരിത വിപ്ലവം. എന്താണ് ഹരിത വിപ്ലവം, ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് ഹരിത വിപ്ലവം കൊണ്ട് വന്നിട്ടുള്ളത്, ആ കാര്യങ്ങളൊക്കെ പഠിക്കുക. അതിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉണ്ടാവും, ഒരു ബോക്സിലാക്കി ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻസ് ഓഫ് ദ അഗ്രികൾച്ചർ, സോറി ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ തന്നിട്ടുണ്ട്. അതിന് ലാൻഡ് റിഫോംസ് ആണെങ്കിലും തന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട ലാൻഡ് റിഫോംസ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് പോളിസി ഇനിഷ്യ, എന്തൊക്കെ പോളിസീസാണ് ലാൻഡ് റിഫോംസ് വന്നതോടുകൂടി വന്നിട്ടുള്ളത് എന്നുള്ള. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ, ആ രണ്ട് ബോക്സ് നിങ്ങൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് പഠിച്ചിരിക്കണം. ഓക്കെ, അത് നിങ്ങൾ കാണാതെ പഠിക്കണേ, കാണാതെ തന്നെ പഠിക്കല്ലേ, മനസ്സിലാക്കി പഠിക്കുന്നവർ അങ്ങനെ പഠിക്കുക. എന്തായാലും ആ പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം.
ഇനി അടുത്ത അതിൽ തന്നെ ഉള്ളതാണ് ഗ്രീൻ റെവല്യൂഷനിൽ തന്നെ ഉള്ളതാണ് മെറിറ്റും ഡിമെറിറ്റും ബെനിഫിറ്റ്സും അല്ലേ. അപ്പോൾ എന്താണ് ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുള്ള എന്ന് വെച്ചാൽ ഹരിത വിപ്ലവം കൊണ്ടുള്ള ഗുണങ്ങൾ, ഹരിത വിപ്ലവം കൊണ്ടുള്ള ദോഷങ്ങൾ, അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ പഠിക്കണം. അപ്പോൾ അവിടെ അത് കഴിഞ്ഞു, അതോടുകൂടി അപ്പോൾ ലാൻഡ് റിഫോംസ്, ഗ്രീൻ റെവല്യൂഷന്, പിന്നെ അതിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ, അപ്പോൾ അതവിടെ നിർത്താം. പിന്നെ ഞാൻ അതിൻ്റെ ശേഷം ഡിബേറ്റ്സ് ഓഫ് സബ്സിഡീസ് ആർഗ്യുമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, നിങ്ങളതൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക. വരില്ല എന്നൊന്നും പറയുന്നില്ല, എക്സാമിന് വരാം, എങ്കിലും നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്. പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയും ട്രേഡും ഏതൊക്കെയാണ് അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതെപ്പോഴും എക്സാമിനൊക്കെ വരാറുണ്ട്. 1956 ഇൻഡസ്ട്രി പോളിസി റെസൊല്യൂഷൻ IPR, അതിൽ വന്നിട്ടുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ ചെറുകിട വ്യാപാരങ്ങൾ, അതിലൂടെ വന്നിട്ടുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസും ഡ്രോബാക്സും, ഗുണങ്ങളും ദോഷങ്ങളും. അപ്പോൾ ചെറുകിട വ്യാപാരത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പഠിച്ചിരിക്കണം. അപ്പോൾ അവിടെ നോട്ട് ചെയ്യുക. നമ്മൾ ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ് അവിടെ നിന്ന് ഞാൻ കൂടുതൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. നിങ്ങൾ പഠിക്കേണ്ടത് ഏത് ഭാഗത്താണ്, ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്നുള്ള ഭാഗം, അവിടെ അതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ പഠിക്കുക. പിന്നെ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഏതാണ് ആ ഇയറും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക, 1956. ഓക്കെ, പിന്നീട് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു ഈ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അതോടുകൂടി നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. അതിൽ ഒരുപാട് വേറെ ഭാഗങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. ഞാൻ ഈ ലാസ്റ്റ് സമയത്ത് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് പാഠം, തേർഡ് ചാപ്റ്റർ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആൻഡ് എന്നുവെച്ചാൽ ആഗോളവൽക്കരണവും സ്വകാര്യവൽക്കരണവും ഉദാരവൽക്കരണവും, അതും ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ക്രൈസിസ് ഓഫ് 1991, എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് 1991 ക്രൈസിസിനെ കുറിച്ച്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി വെക്കണം, ക്രൈസിസ് ഓഫ് 1991. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ നന്നായിട്ടൊന്ന് വായിക്കുക. അതിൽ പ്രധാനപ്പെട്ട രണ്ട് പോയിൻറ്റ്സാണ് സ്റ്റെബിലൈസേഷനും സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റും. എന്താണ് സ്റ്റെബിലൈസേഷൻ, എന്താണ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സ്റ്റെബിലൈസേഷനും സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റും പഠിക്കാതെ പോവരുത്. പിന്നെ അതിന് ശേഷം പറയുന്നതാണ് ലിബറലൈസേഷൻ. ലിബറലൈസേഷനിൽ എന്തൊക്കെയാണ് ഇൻഡസ്ട്രീസ്, അതിലുള്ള പ്രധാനപ്പെട്ട പോയിൻറ്സ് നിങ്ങൾ ഓർത്തു വെക്കണം. എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് നിങ്ങൾ എല്ലാ പോയിൻറ്സും പഠിക്കണം. ലിബറലൈസേഷൻ ആയാലും സോഷ്യലൈസേഷൻ ഗ്ലോബലൈസേഷൻ ആയാലും പ്രൈവറ്റൈസേഷൻ ആയാലൊക്കെ അതിന് വന്നിട്ടുള്ള, അതിൻ്റെ കൂടെ വന്നിട്ടുള്ള പോയിൻറ്സ് പഠിക്കാം. പിന്നെ നിങ്ങൾ ഇതിൽ പഠിക്കേണ്ടതാണ് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും, ഫിസ്കൽ പോളിസി. ഫിസ്കൽ പോളിസി ഈസ് ദ പോളിസി ഓഫ് ഗവൺമെൻറ് ഓൺ പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് റവന്യൂ ആൻഡ് പബ്ലിക് ഡെറ്റ്. പിന്നെ അതേപോലെ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ടാക്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ടാക്സ് പേഡ് ഡയറക്ട്ലി ടു ദ ഗവൺമെൻറ് ബൈ ദ ഇൻഡിവിജ്വൽസ് ഓർ ബിസിനസ് സെൻറ്റേഴ്സ് ടു ഹൂം ഇറ്റ് ഈസ് ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേഷൻ ടാക്സ്. ദെൻ ഇൻഡയറക്റ്റ് ടാക്സ്, ഇറ്റ് ഈസ് എ ടാക്സ് കളക്ടഡ് ആൻഡ് റെമിറ്റഡ് ബൈ ഓൺ വെറസ് ഇറ്റ് ഈസ് ദ ഇമ്പാക്ട് ഫോൾസ് അപ്പോൺ അനദർ, ഹെൻസ് ഈസ് കോൾഡ് ഇൻഡയറക്റ്റ്. സെയിൽസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടിയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ അറിയാണ്ട് നമ്മളെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന ടാക്സിനെ ഇൻഡയറക്റ്റ് ടാക്സ് എന്നും പറയും. നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളൊരു വ്യക്തിയിൽ നിന്നോ മറ്റ് ബിസിനസ് ഇതിൽ നിന്നൊക്കെ വാങ്ങുന്ന ടാക്സിനെ നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്നും പറയും. അപ്പോൾ ആ രണ്ട് ഭാഗങ്ങളൊന്നും കൊടുക്കുക, എന്താണ് ഡയറക്റ്റ്, എന്താണ് ഇൻഡയറക്റ്റ്. പിന്നെ നിങ്ങൾ അതിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടതായിട്ടുള്ളതാണ് പ്രൈവറ്റൈസേഷൻ. ഇപ്പം നമ്മൾ പറഞ്ഞത് ലിബറലൈസേഷനാണ്. ലിബറലൈസേഷനിൽ ഫിസ്കൽ പോളിസി, ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് ഒക്കെ പറഞ്ഞു. പിന്നെ അതിൽ ഇതും കൂടി ഓർക്കണം, നിങ്ങൾ എക്സ്ചേഞ്ച് റേറ്റും ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റും ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റും, ആ ഒരു ഭാഗം നിങ്ങളൊന്നൊക്കെ ഷോർട്ടായിട്ട് വന്നാൽ എഴുതാൻ പറ്റിയിരിക്കണം. ഓക്കെ, പിന്നെ അതിൽ തന്നെ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റിഫോംസ് എന്തൊക്കെയെന്ന് ചോദിക്കുന്ന പറയുന്നുണ്ട്. വ്യാപാരവും അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും, അത് രണ്ട് പോളിസിൻ്റെ റിഫോംസ്. ഇനി അത് കഴിഞ്ഞാൽ പ്രൈവറ്റൈസേഷനാണ് പറയുന്നത്. എന്തൊക്കെയാണ് പ്രൈവറ്റൈസേഷൻ്റെ എയിംസ് എന്ന് വെച്ചാൽ ഡിസ് ഇൻവെസ്റ്റ്മെൻ്റ് എയിംസ്, ഇവിടെ പോയിൻ്റ് വൈറ്റ് പറയുന്നുണ്ട്, അത് പഠിക്കുക. പിന്നെ പ്രധാനപ്പെട്ട നവരത്നാസ് എന്ന് പറഞ്ഞിട്ട് 9 പ്രൈവറ്റൈസേഷൻ്റെ കീഴിലായിട്ടുള്ള ഓരോ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഓരോ ഇതാളും പറയുന്നുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ,
ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, ഭരത് പെട്രോളിയം കോർപ്പറേഷൻ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഇന്ത്യൻ എന്നുവെച്ചാൽ ഓരോന്ന് ഇതിൽ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ അതിൽ കുറച്ചെണ്ണം പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഒബ്ജക്റ്റീവൊക്കെ ആയിട്ട് ഇതിൻ്റെ പ്രൈവറ്റൈസേഷൻ ആണോ ഏതാ വെച്ചിട്ട് ചോദിക്കാം. നെക്സ്റ്റ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രേഷൻ ഓഫ് കൺട്രീസ് ഓഫ് ദ വേൾഡ് അല്ലേ. എല്ലാത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് നമുക്ക് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് തന്നെ പറയാം. ഗ്ലോബലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. എല്ലാവർക്കും എന്താണ് ഗ്ലോബലൈസേഷൻ എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതിലുള്ള പ്രധാനപ്പെട്ട ഓരോ പോയിൻറ്സ് ഉണ്ട്, അത് നിങ്ങൾ ഓർക്കുക. പിന്നെ അതിലുള്ളതാണ് ഔട്ട്സോഴ്സിങ്, പുറമേ നിന്ന് വാങ്ങുക. ഔട്ട്സോഴ്സിങ് മീൻസ് സോഴ്സ് ഫ്രം ഔട്ട്സൈഡ്. നമ്മൾ മറ്റുള്ളവർക്ക് നിന്ന് എന്ത് ചെയ്യുക? വാങ്ങുക. ദിസ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ട് ഔട്ട്കംസ് ഓഫ് ദ ഗ്ലോബലൈസേഷൻ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിച്ച് അവരുടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? അങ്ങോട്ട് ഇറക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ WTO, അതും വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഗ്ലോബലൈസേഷൻ ഇമ്പോർട്ടൻ്റ്, ഔട്ട്സോഴ്സിങ് പഠിച്ചിരിക്കണം, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പഠിച്ചിരിക്കണം. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നമ്മൾ ഗാട്ട് എന്നും കൂടി എന്ത് ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ 1948 അതെന്ത് ചെയ്തത് വന്നത്. പിന്നെ അതിനെ മാറ്റി നമ്മൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനായി. അപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സും കൂടി ഒന്ന് പഠിക്കണം കേട്ടോ. 1948 ഗാട്ടായിരുന്നു, അത് മാറിയതിൻ്റെ ശേഷമാണ് ഏതെന്ത് ചെയ്തത്, WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. 1995 ഓരോ പോയിൻറ്റും പഠിച്ചിരിക്കണം. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് പറയും, അത് പഠിക്കാം. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളത് എന്തൊക്കെയാണ് അതിൻ്റെ പോയിൻറ്റ്സ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ പ്രൈവറ്റൈസേഷൻ പറഞ്ഞു, ലിബറലൈസേഷൻ പറഞ്ഞു, ഗ്ലോബലൈസേഷൻ പറഞ്ഞു. ചിലപ്പോൾ നിങ്ങൾക്ക് അത് അങ്ങനെ ഓരോന്നോരോന്നായിക്കാണ്ട് തന്നെ എക്സാം ബേസ് ചെയ്തിട്ട് വരും, ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് വരും. അപ്പോൾ അത് അങ്ങനെ തന്നെ പഠിക്കുക. പിന്നെ നിങ്ങൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ പിന്നെ ഇങ്ങനെ പഠിക്കേണ്ട അത്ര പഠിച്ചാൽ മതി. പിന്നെ മറ്റേതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവുക. ഓക്കെ, പിന്നെ അതിൽ നിങ്ങൾ മറക്കരുത് WTOൻ്റെ വർഷം, ഗാട്ടിൻ്റെ വർഷം, എക്കണോമിക് റിഫോംസിൻ്റെ വർഷമൊക്കെ ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് പോവർട്ടി. നെക്സ്റ്റ് ചാപ്റ്ററാണ് പോവർട്ടി, ദാരിദ്ര്യം. അപ്പോൾ ആ ചാപ്റ്റർ തീർന്നു കേട്ടോ. പ്രധാനമായിട്ടും ഏതൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനി വാട്ട് ഈസ് പോവർട്ടി എന്ന് പഠിക്കണം, ആരൊക്കെയാണ് ദരിദ്രരെന്ന് പഠിക്കുക, ഏതൊക്കെ കാരണം ഓരോരുത്തർക്കും പോവർട്ടി ലൈൻ ഇതാക്കിയിട്ടുണ്ട്, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. പിന്നെ അതേപോലെ തന്നെ എങ്ങനെയാണ് ഹെഡ് കൗണ്ട് റേഷ്യോ കാണുന്നത്, നമ്മൾ ദാരിദ്ര്യരേഖ കണക്കാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ആ ഒരു നമ്പർ ഓഫ് പുവർ ബൈ ടോട്ടൽ പോപ്പുലേഷൻ അല്ലേ, എത്ര പാവങ്ങൾ എന്നുള്ളത് ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് അതൊന്നുമല്ല, കോസസ്സാണ്. പോവർട്ടിൻ്റെ കാരണങ്ങൾ, പ്രധാനപ്പെട്ട കോസസ് എന്തൊക്കെയാണ്, കോസസ് ഓഫ് പോവർട്ടി. ഓരോ പോയിൻ്റ്, 10 നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഓരോന്നും പറയുന്നത് ലോ ഇൻകം, ഇൻകം ഇല്ലായ്മ, ലാക്ക് ഓഫ് അസെറ്റ്സ്, അൺഎംപ്ലോയ്മെൻറ്റ്, ഇനിക്വാളിറ്റീസ്, ഐസൊലേഷൻ ആൻഡ് പവർലെസ്നെസ്. അപ്പോൾ ഓരോ പോയിൻ്റ് നിങ്ങൾക്ക് അങ്ങനെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് കാരണങ്ങൾ. ആ കാരണങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. 10 നിങ്ങൾ ഒറ്റ വേർഡ് പഠിച്ചാൽ മതി. അപ്പോൾ എന്താണ് ലോ ഇൻകം, വരുമാനമില്ലായ്മ, അതൊരു കാരണമാണ്, ദാരിദ്ര്യത്തിൻ്റെ കാരണമാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുക. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ചെറുതായിട്ട് പഠിക്കുമ്പോൾ അതിനെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാരണങ്ങളുള്ളത് കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇന്നും പോവർട്ടി ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഈ പോവർട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ പോവർട്ടി അലിവേഷൻ എന്നുള്ളതിൽ വന്നിട്ടുണ്ട്. ഇത് ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് കുറച്ച് പ്രോഗ്രാംസ് നിലവിൽ വന്നിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട 3 പ്രോഗ്രാംസാണ് വന്നിട്ടുള്ളത്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ്, സ്വയം തൊഴിൽ അല്ലെങ്കിൽ വരുമാനം എന്നുവെച്ചാൽ സ്വന്തമായിട്ട് നമുക്ക് തൊഴിൽ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അങ്ങനെയുള്ള പ്രോഗ്രാംസ്. ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യസുരക്ഷാ പദ്ധതി, സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹ്യ സുരക്ഷാ പദ്ധതി. അപ്പോൾ സ്വയം തൊഴിൽ ഇതിലും അതേപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിലൂടെയും സോഷ്യൽ സുരക്ഷാ പദ്ധതിയിലൂടെയും ഈ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോഗ്രാംസ് നിലവിൽ വന്നു. അപ്പോൾ അത് ഏതൊക്കെയാണ്, എന്തായാലും എല്ലാവരും പഠിച്ചിരിക്കണം ഈ ചാപ്റ്ററിൽ. നിങ്ങൾ അതാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ കാരണങ്ങളൊന്നും ഏതൊക്കെയാണ് പ്രോഗ്രാംസ് ഒന്നും. അപ്പം ജസ്റ്റ് ഞാൻ ഹെഡ്ലൈൻസ് മാത്രം ഒന്ന് പറഞ്ഞുതരാം. സെൽഫ് എംപ്ലോയ്മെൻ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസിൽ ഫസ്റ്റത്തെ സ്വയം പര്യാപ്ത
പ്രോഗ്രാമിൽ പറയുന്നത്. സ്വർണ്ണ ജയന്തി ഗ്രാമ സ്വരോസ്കാർ യോജന പ്രൈം മിനിസ്റ്റർ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങളത് കംപ്ലീറ്റ് പഠിച്ചിരിക്കണം, അപ്പോൾ അതിലൊന്നും തന്നെ വിടാനില്ല. പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്കാർ യോജന, റൂറൽ എംപ്ലോയ്മെൻ്റ് ജനറേഷൻ പ്രോഗ്രാം, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കാർ യോജന, ജവഹർ റോസർ യോജന, ദെൻ നെഹ്റു റോസർ യോജന, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, അതാണ് നമ്മൾ ഈ NRGP എന്നൊക്കെ പറയാറില്ലേ, അതെ. ദെൻ രണ്ടാമത് നമ്മൾ പറയുന്ന പ്രോഗ്രാമാണ് ഫുഡ് സെക്യൂരിറ്റി. ഇപ്പോൾ പറഞ്ഞത് മുഴുവൻ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇല്ല കേട്ടോ. രണ്ടാമത് ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം, ഭക്ഷ്യ സുരക്ഷാ പദ്ധതിയിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം, മിഡ് ഡേ മീൽസ് അറ്റ് സ്കൂൾ, അതേപോലെ തന്നെ അന്നപൂർണ സ്കീം, പിന്നെന്താണ് അന്ത്യോദയ അന്നയോജന. എന്നുവെച്ചാൽ ഓരോ പ്രോഗ്രാമും നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഏതിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്, അപ്പോൾ എല്ലാ പ്രോഗ്രാമും നിങ്ങൾ പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസിൽ വന്നിട്ടുള്ളതാണ് ആം ആദ്മി വ്യോമ യോജന, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം, രാഷ്ട്രീയ അതൊക്കെ എന്തിനു വന്നാണ്, ഈ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി നിലവിൽ വന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പെൻഷൻ യോജന, ജനശ്രീ ബീംസ് യോജന, അങ്ങനെ ഓരോ പ്രോഗ്രാം അത് കംപ്ലീറ്റ് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ മെയിനായിട്ട് വാട്ട് ഈസ് പോവർട്ടി, കോസസ് ഓഫ് പ്രോവർട്ടി, പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാം, ദാരിദ്ര്യം എന്താണെന്നും ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങളും അതേപോലെ തന്നെ ആ ദാരിദ്ര്യത്തിൻ്റെ ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രോഗ്രാംസ്, മൂന്ന് പ്രോഗ്രാംസിലും നിലവിൽ വന്നിട്ടുള്ള ഓരോ യോജനാസും അത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ആ ചാപ്റ്റർ തീർന്നു. നെക്സ്റ്റ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ, എന്തൊക്കെയാണ് മനുഷ്യ മൂലധനം എന്നുള്ളത്, ഇതും തന്നെ വാട്ട് ഈസ് ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ, വളരെ സിമ്പിളാണ് ഈ ചാപ്റ്റർ. അപ്പോൾ അതിൽ നിങ്ങൾ എന്തൊക്കെ ഒരു മനുഷ്യ മൂലധനം ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ സോഴ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ പഠിക്കേണ്ടത്. ഉറവിടങ്ങൾ പ്രധാനമായിട്ടും 5 ഉറവിടങ്ങളാണ് നിങ്ങൾക്കിതിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. എഡ്യൂക്കേഷൻ, ഒരാൾക്ക് നിർബന്ധമായിട്ടും എഡ്യൂക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്താണ് ക്യാപിറ്റൽ സേവ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്, അത് അതിനുള്ളൊരു സോഴ്സാണെന്നാണ് പറയുന്നത്. ദെൻ ഹെൽത്ത്, ആരോഗ്യമുള്ള ആളുകൾക്ക് നമുക്ക് എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഉണ്ടാക്കാം, മൂലധനം ഉണ്ടാക്കിയെടുക്കാം. ഓൺ ദ ജോബ് ട്രെയിനിങ്, നല്ലൊരു ട്രെയിനിങ് കിട്ടിയ ആൾക്ക് നല്ലൊരു എന്തുണ്ടാക്കാൻ പറ്റും, ക്യാപിറ്റൽ സേവ് ചെയ്യാം, ക്യാപിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ദെൻ മൈഗ്രേഷന്, എന്താണ് നമ്മൾ എന്ത് ചെയ്യാം, മറ്റുള്ളവർക്ക് പോവാം. ദെൻ ഇൻഫർമേഷൻ, അങ്ങനെ 5 പോയിൻറ്റ്സാണ് ഇവിടെ പറയുന്നത്. പ്രധാനമായിട്ടും ആളുകൾ എന്ത് ചെയ്യണേ, സോറി, സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ, ഹ്യൂമൻ ക്യാപിറ്റലിന് പ്രധാനപ്പെട്ട ഉറവിടങ്ങളാണ് ഒന്ന് വിദ്യാഭ്യാസം, മറ്റൊന്ന് ഹെൽത്ത്, മറ്റൊന്ന് പരിശീലനം, പിന്നെ അതേപോലെ തന്നെ മൈഗ്രേഷൻ ആൻഡ് ഇൻഫർമേഷൻ. അപ്പം നമ്മൾ കേട്ടില്ല മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കുടിയേറിപ്പാർക്കുക അല്ലേ, അല്ലെങ്കിൽ കുടിയേറ്റം. നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ എത്ര പ്രൊവൈഡ് ചെയ്തിരിക്കണമെങ്കിൽ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ജോലിക്കാണെന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണേ, ബെറ്റർ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറി താമസിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ 5 പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം, പ്രധാനമായിട്ടും ഈ 5 പോയിൻറ്റ്സ് പഠിച്ചിരിക്കണം. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ അതാണ് പഠിക്കേണ്ടത്. പിന്നെ അതിൽ മറ്റൊന്ന് പഠിക്കാനുള്ളത് റെഗുലർലി എന്ന് വെച്ചാൽ പ്രധാന NCERT, UGC, AICD, ഇതിനൊക്കെ ഫുൾ ഫോമൊക്കെ ഒന്ന് പഠിക്കട്ടെ. ICMR, ഓക്കെ, എഡ്യൂക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ്, അപ്പോൾ ആ ഒരു ഭാഗം, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് NCERT എന്ന് പറഞ്ഞാൽ, UGC എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ, AICTE എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ICMR എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്. അപ്പോൾ ഇതൊക്കെ എന്താണ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടും അതേപോലെ തന്നെ ഹെൽത്തിൻ്റെ ഭാഗമായിട്ടും വന്നിട്ടുള്ള ബോഡീസാണ്. അപ്പോൾ ഈ ഒരു പേരാൽ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നിങ്ങൾ പഠിക്കേണ്ടത്, ഇത്ര മാത്രം. വാട്ട് ഈസ് ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. കാരണം ഇപ്പോൾ ഈ ഒരു ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആ ഭാഗങ്ങളൊക്കെ കവർ ചെയ്ത് പോയോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് 6-ാമത്തെ ചാപ്റ്ററാണ് റൂറൽ ഡെവലപ്മെൻറ്റ് അല്ലേ, ഗ്രാമീണ വികസനം. അപ്പോൾ അതിൽ എന്താണ് ഗ്രാമീണ വികസനം, റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് നോക്കുക.
പിന്നെ അതിൽ പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് കുറച്ച് ബാങ്കുകൾ പറയുന്നുണ്ട്. റൂറൽ ക്രെഡിറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നെബാർഡ്, കൊമേഴ്ഷ്യൽ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ ഓരോ ബാങ്കുകളുടെ കുറിച്ച് പറയുന്നുണ്ട്. അത് നിങ്ങൾ പഠിക്കണം. നെബാർഡ്, കൊമേഴ്ഷ്യൽ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. അപ്പോൾ ആ ബാങ്കുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കുക. അത് എന്താണെന്നും ഏതാണ് ഓരോ വർഷം നിലവിൽ വന്നതോ ആ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അതിന് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഓരോ ബാങ്കുകളെ കൂടി പഠിക്കുക. പിന്നെ അതിൽ നിങ്ങൾ പഠിക്കേണ്ടതാണ് അതിൽ പഠിക്കേണ്ട ഡൈവേഴ്സിഫിക്കേഷന്. ഇതിൽ നിന്നും മാറ്റം വന്നിട്ടുള്ള ഏതൊക്കെയാണ് ഡൈവേഴ്സിഫിക്കേഷനായിട്ട് നിങ്ങൾ പഠിക്കണം. ഒന്ന് അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ് ആൻഡ് ഹോർട്ടിക്കൾച്ചർ. അപ്പോൾ ആളുകൾ ഒരു കൃഷി, ഇപ്പോൾ ഒരു കൃഷിയാണെന്നുണ്ടെങ്കിൽ കൃഷിയല്ലാതെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റും. മൃഗങ്ങളെ പരിപാലിക്കുക അല്ലേ, മൃഗങ്ങളെ വളർത്തിയിട്ടോ അല്ലെങ്കിൽ മീൻ പിടുത്തം അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ കൃഷി അല്ലേ, അങ്ങനെ എന്തെങ്കിലും രീതിയിലൂടെ ആൾക്കാർ എന്ത് ചെയ്യണേ ജീവിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു ഭാഗമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിൽ ഈ ഒരു ചാപ്റ്ററിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരൊറ്റ ചാപ്റ്റർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് പറയുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നിങ്ങൾ നന്നായിട്ട് വൈഡായിട്ട് പഠിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ പ്രധാനം ഓർഗാനിക് ഫാമിങ്ങാണ് പഠിക്കേണ്ടത്. എന്താണ് ഓർഗാനിക് ഫാമിംഗ്, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. എന്താണ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ജൈവ കൃഷി, അതിന് ഗുണങ്ങളും ദോഷങ്ങളും. പിന്നെ അതിൽ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടർ, പ്രധാനമായിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഈ അഗ്രികൾച്ചർ സെക്ടേഴ്സിന് കൊണ്ടുവന്നിട്ടുള്ള ഏതൊക്കെ സൗകര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. കിസാൻ ക്രെഡിറ്റ് കാർഡ്, പുനരധിവാസ പാക്കേജ്, ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ അഗ്രികൾച്ചർ ലോൺസ്, എന്ന് വെച്ചാൽ ചെറിയ പലിശ നിരക്കിൽ ലോണുകൾ കൊടുത്തും അതേപോലെ എഴുതി തള്ളി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതും കൂടി അതിൻ്റെ കൂടാൻ പഠിക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഞാൻ ഒന്നും കൂടെ പറയാം എന്തൊക്കെയാണെന്നുള്ളത്. റൂറൽ ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണ്, ഗ്രാമീണ വികസനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ബാങ്കുകളൊന്ന് പഠിക്കുക. പിന്നെ അതിന് പുറമെ ഡൈവേഴ്സിഫിക്കേഷൻ എന്തൊക്കെയാണ്, ആനിമൽ ഹസ്ബൻഡറി എന്ന് വെച്ചാൽ മൃഗപരിപാലനം, ഫിഷറീസ്, മത്സ്യബന്ധനം, ഹോർട്ടിക്കൾച്ചർ അല്ലേ. ആ പിന്നെ ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയി, നിങ്ങൾ കുറച്ച് റെവല്യൂഷൻസ് പഠിക്കാണ്ട്. ഗ്രീൻ റെവല്യൂഷൻ, വൈറ്റ് റെവല്യൂഷൻ, ഗോൾഡൻ റെവല്യൂഷൻ, സിൽവർ റെവല്യൂഷൻ, ഗ്രേ റെവല്യൂഷൻ, ബ്ലൂ റെവല്യൂഷൻ, ബ്ലാക്ക് റെവല്യൂഷൻ ആൻഡ് യെല്ലോ റെവല്യൂഷൻ. അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ അത് എന്തിനാണ് ഈ ഓരോ റെവല്യൂഷൻ, എന്തിൻ്റെ പേരിലാണ്. ഇപ്പോൾ ഫുഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഗ്രീൻ റെവല്യൂഷൻ, പാലിന് വേണ്ടിയിട്ട് വൈറ്റ് റെവല്യൂഷൻ, അത് ഓരോന്നിനും എന്തിനാണ്. സിൽവർ റെവല്യൂഷൻ എഗ്ഗ്, അതേപോലെ തന്നെ ബ്ലൂ റെവല്യൂഷൻ ഫിഷ്, ഓയിൽ സീഡ്സ്. ഏത് ഓരോ റെവല്യൂഷൻ ഏതിനെ ആസ്പദമാക്കിയിട്ടാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ അതോടുകൂടി ഈ ചാപ്റ്റർ തീർന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമുക്ക് വിശദമായിട്ട് പഠിക്കാൻ ഒരു ചാപ്റ്ററുണ്ട്, പക്ഷേ ഇതിൽ ഓർഗാനിക് ഫാമിംഗ് നിങ്ങൾ പഠിക്കണം കേട്ടോ. എന്തൊക്കെയാണ് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്ന് വെച്ചാൽ ജൈവ കൃഷിയുടെ ഗുണങ്ങളും ദോഷങ്ങളും. അടുത്തത് ഏഴാമത്തെ ചാപ്റ്ററാണ്. ഏഴാമത്തെ ചാപ്റ്റർ എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്. തൊഴിലും അതിൻ്റെ വളർച്ചയും അതുപരമായിട്ടുള്ള വിശകലനങ്ങളാണ്. അപ്പം തൊഴിൽ എന്താണ്, വാട്ട് ഈസ് എംപ്ലോയ്മെൻറ്റ്, ഹൂ ഈസ് വർക്കേഴ്സ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാം. നിങ്ങൾ അവിടെ നിന്നല്ല പഠിക്കേണ്ടത്. ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു ഇതിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്കേഴ്സ് ഉണ്ട്, തരംതിരിച്ചിട്ടുണ്ട്, തൊഴിലാളികളെ തരംതിരിച്ചിട്ടുണ്ട്. സെൽഫ് എംപ്ലോയിഡൊന്നും കാഷ്വൽ വേജ് ലേബർ തൊഴിലാളികളൊന്നും റെഗുലർ സാലറീസ് ഉള്ള ആൾക്കാരൊന്നും. അപ്പോൾ അതെന്താണെന്ന് പഠിക്കണം. ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്കേഴ്സ്, തൊഴിലാളികളുടെ തരംതിരിവ്. സെൽഫ് തൊഴിൽ എന്നാൽ സ്വന്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വർക്കേഴ്സ് ഹൂ ഓൺ ഓപ്പറേറ്റ് ദെയർ ഓൺ എൻ്റർപ്രൈസ് ദറ്റ് ഏൺ ലിവിങ് ആർ സെൽഫ്. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, സ്വന്തമായിട്ടുള്ള തൊഴിലാളികൾ, സ്വന്തം തൊഴിൽ ചെയ്യുക, നമ്മുടെ സ്വന്തം ഇതായിട്ട് ജോലി ചെയ്യുക. കാഷ്വൽ വേജ് എന്ന് പറഞ്ഞാൽ ഡെയിലി വേജിൻ്റെ ആൾക്കാർ അല്ലേ, ഇന്ന് ജോലി ഉണ്ടെങ്കിൽ ഇന്ന് സാലറി ഉണ്ടാവും അല്ലേ, ഡെയിലി വേജിനുള്ള ആൾക്കാർ. മൂന്നാമത്താണ് റെഗുലർ സാലറീസ് എംപ്ലോയീസ്, സ്ഥിരമായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ സ്വയം തൊഴിൽ, അതേപോലെ തന്നെ കൂലിപ്പണിക്കാർ, മൂന്നാമത്തത് സ്ഥിരമായിട്ടുള്ള തൊഴിൽ. സ്ഥിരമായിട്ടുള്ള തൊഴിൽ പറഞ്ഞാൽ നമുക്ക് എന്നും ജോലി ഉണ്ടാവും. ഇപ്പോൾ ജോലിക്ക് പോയില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു മാസത്തിൽ എന്ത് കിട്ടും,
സാലറി കിട്ടും. ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസ്, ടീച്ചേഴ്സ്, ബാങ്ക് സ്റ്റാഫ്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ സ്റ്റാഫ്, ഇത് ഇവർക്കൊക്കെ അങ്ങനെയാണ്. നമ്മൾ മാസ സാലറി ഇത്ര പറഞ്ഞിട്ടുണ്ടാവും, ആ സാലറീൻ്റെ അത് കണക്കനുസരിച്ച് നമുക്ക് റെഗുലർ ആയിരിക്കും അവരുടെ സാലറീസ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്കേഴ്സിലെ ആരൊക്കെയാണ്? സെൽഫ് എംപ്ലോയിഡ്, കാഷ്വൽ വേജ് ലേബേഴ്സ്, റെഗുലർ സാലറീസ്. ഓക്കെ, ഇനി അതിൽ നിങ്ങൾ പഠിക്കേണ്ടത് പ്രധാനമായിട്ടുള്ള ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി. പ്രധാനമായിട്ട് മൂന്ന് സെക്ടറുണ്ട്: പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേർഷ്യറി സെക്ടർ. അപ്പോൾ അത് മൂന്ന് സെക്ടർ എന്തൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. കാർഷികപരമായിട്ടുള്ള ഭാഗങ്ങളും അതുപോലെ തന്നെ കൃഷി കാര്യങ്ങളൊക്കെ പ്രൈമറി സെക്ടറിലാണ് വരിക. അതേപോലെ തന്നെ നിർമ്മാണം, ഉൽപാദനം, ഇലക്ട്രിസിറ്റി, മൈനിങ്, കോറിങ്, സോറി കൺസ്ട്രക്ഷൻ, ഗ്യാസ്, വാട്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡറിയിലാണ് വരിക. ദെൻ തേർഡ് ടെർഷ്യറി, ട്രാൻസ്പോർട്ട്, ട്രേഡ്, സർവീസ്, സ്റ്റോറേജ്, ഇങ്ങനെയുള്ള തൊഴിൽ കാര്യങ്ങളൊക്കെ ഇതിലാണ് വരിക, ടെർഷ്യറിയിൽ. അപ്പോൾ മൂന്ന് മേഖലയായിട്ട് നമ്മൾ തൊഴിലുകളുടെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. അപ്പോൾ ഞാൻ മൂന്ന് മേഖലേൻ്റെ ഒന്ന് പറഞ്ഞു തരാം. പ്രാഥമിക മേഖലയിലുള്ളതാണ്, പ്രൈമറി സെക്ടറിലുള്ളതാണ് അഗ്രികൾച്ചർ ആൻഡ് എലൈഡ് ആക്ടിവിറ്റീസ്. ദെൻ സെക്കൻഡറിയിലുള്ളതാണ് മൈനി, മാനുഫാക്ചറിങ്, ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ, കൺസ്ട്രക്ഷനൊക്കെ. ടെർഷ്യറിയിലുള്ളതാണ് ട്രേഡ്, ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ് സർവീസ്, എന്നുവെച്ചാൽ വ്യാപാരം, ഗതാഗതം, സംഭരണം, സേവന കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്നും ഓർക്കുക, ആ മൂന്ന് കാര്യങ്ങൾ. അപ്പോൾ ഏതൊക്കെ ഇപ്പോൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് നോക്കാൻ പറഞ്ഞത്? മൂന്ന് സെക്ടേഴ്സ്, പിന്നെ അതേപോലെ തന്നെ മൂന്ന് ക്ലാസിഫിക്കേഷൻസ് തൊഴിലിൻ്റെ: സ്വയം തൊഴിൽ, കൂലിപ്പണിക്കാർ, സ്ഥിരം തൊഴിൽ. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നീട് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ. പിന്നെ അതാണ് പറയാനുള്ളത്. അപ്പോൾ അവിടെ ആ ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അൺഎംപ്ലോയ്മെൻ്റ് ആണ് പഠിക്കേണ്ടത്. പ്രധാനമായിട്ടും നാല് അൺഎംപ്ലോയ്മെൻറ്റ് പറയുന്നുണ്ട്: ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്, ഡിസ്ന്യൂഷഡ് അൺഎംപ്ലോയ്മെൻറ്റ്, സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ പ്രധാനമായിട്ടും നാല് അൺഎംപ്ലോയ്മെൻറ്റ്: തൊഴിലില്ലായ്മ, പ്രത്യക്ഷ തൊഴിലില്ലായ്മ, പ്രച്ഛന്ന തൊഴിലില്ലായ്മ, കാലിക തൊഴിലില്ലായ്മ, ഘടനാപരമായ തൊഴിലില്ലായ്മ. അപ്പോൾ ഈ മൂന്ന് തൊഴിലില്ലായ്മ എന്താണ്, എങ്ങനെയാണെന്നുള്ളത് പഠിക്കുക. അപ്പോൾ സിമ്പിളാണല്ലോ. ഈ ചാപ്റ്ററിൽ വളരെ കൂടുതലൊന്നും പഠിക്കാനില്ല. അൺഎംപ്ലോയ്മെൻ്റ് എന്താണെന്ന് പഠിക്കുക, അതിന് മുന്നേ ആ തൊഴിലിൻ്റെ ക്ലാസിഫിക്കേഷനും അതേപോലെ തന്നെ പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി. നെക്സ്റ്റ് ചാപ്റ്ററാണ് ഇൻഫ്രാസ്ട്രക്ചർ. എട്ടാമത്തെ ചാപ്റ്ററാണ് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ. ഒരു വ്യക്തിക്ക് വേണ്ട, അല്ലെങ്കിൽ നമ്മൾക്ക് എപ്പോഴും വേണ്ടതാണ് എന്ത്? ഒരാൾക്ക് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അല്ലേ? നമുക്കറിയാം ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടത്, അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ തൊഴിലും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് വേണം. അപ്പോൾ പ്രധാനമായിട്ടും ഇൻഫ്രാസ്ട്രക്ചറിലെ രണ്ട് എക്കോണമിക് ഇൻഫ്രാസ്ട്രക്ചറുകളാണ് പറയുന്നത്, സോറി, രണ്ട് ഇൻഫ്രാസ്ട്രക്ചറുകളാണ് പറയുന്നത്. ഒന്ന് എക്കോണമിക് ഇൻഫ്രാസ്ട്രക്ചറും മറ്റൊന്ന് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും. എന്നുവെച്ചാൽ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളും സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളും. എന്താണ് സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റോഡ്, റെയിൽ. നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കിട്ടേണ്ടതായിട്ടില്ലേ, നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട്, നമുക്ക് നിറവേറ്റാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികപരമായിട്ട് നമുക്ക് കിട്ടുന്ന എക്കോണമിക് ഇൻഫ്രാസ്ട്രക്ചറാണ് റോഡ്, റെയിൽവേ, അതേപോലെ തന്നെ ട്രെയിന്, ട്രാൻസ്പോർട്ട്, അതേ എയർപോർട്ട്, അല്ലേ, എയർപോർട്ട്സ്, കാരണം എല്ലാ ഇലക്ട്രിസിറ്റി, പവർ സ്റ്റേഷന്, കമ്മ്യൂണിക്കേഷൻ, ബാങ്ക്സ്, ഇൻഷുറൻസ് കമ്പനീസ്, ഇതൊക്കെ നമ്മൾ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സാണ്. ഇനി അതേപോലെ തന്നെ നമുക്ക് സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്. എന്താണ്, സ്കൂളുകളിൽ നിന്ന്, കോളേജുകൾ, ആശുപത്രികൾ, അല്ലേ, ഇങ്ങനെ ഹോസ്പിറ്റൽ, ഹെൽത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സോഷ്യലായിട്ട് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഏതൊക്കെയാണ് എക്കോണമിക് ഇൻഫ്രാസ്ട്രക്ചറെന്നും ഏതൊക്കെയാണ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറെന്നും. അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് ബോക്സായിട്ട് തന്നെ തന്നിട്ടുണ്ട്, എക്കോണമിക്ക്, സോറി, എക്കോണമിക്കും സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. പിന്നെ അതിൽ പറയുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് എനർജി, ഊർജം. രണ്ട് തരത്തിലുള്ള ഊർജ്ജമുണ്ട്: കൊമേഴ്ഷ്യൽ എനർജിയും നോൺ കൊമേഴ്ഷ്യൽ എനർജിയും. അപ്പോൾ അത് എന്തായാലും
എന്തായാലും പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഊർജം എന്ന് പറയുന്നത്. അപ്പോൾ ഊർജത്തിനെ തരം തിരിച്ചതാണ് വാണിജ്യ ഊർജമെന്നും വാണിജ്യേതര ഊർജമെന്നും. വാണിജ്യ ഊർജം എന്താണ്? വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഊർജത്തെയാണ് വാണിജ്യ ഊർജം എന്നൊക്കെ പറയുന്നത്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, വൈദ്യുതി, ഇതിനൊക്കെയാണ് വാണിജ്യ ഊർജമായിട്ട് കാണുന്നത്. ഇനി അതേപോലെ തന്നെ വിറക്, ചവറെന്ന് വെച്ചാൽ അത്തരം കാര്യങ്ങൾ വാണിജ്യേതര ഊർജം എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു ഇത് പഠിക്കുക. ഇനി അതിൽ തന്നെ പഠിക്കേണ്ടതാണ് കൺവെൻഷനൽ എനർജിയും നോൺ കൺവെൻഷനൽ എനർജിയും, പാരമ്പര്യേതര ഊർജവും പരമ്പരാഗത ഊർജവും. അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂടെ പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അത്. പിന്നെ അതിനുശേഷം പഠിക്കാനുള്ളതാണ് നിങ്ങളെ ആരോഗ്യ അടിസ്ഥാന അതിൻ്റെ ഇടയിൽ ഇടയിലൊക്കെ വരുന്നുണ്ട് വൈദ്യുതി മേഖലയിലെ വെല്ലുവിളികൾ, അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തന്നെ ഉള്ളതാണ്. പിന്നെ അതിൽ ഒരു ഇതുകൂടി ഓർക്കുക, 1975 1975 നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ നിലവിൽ വന്നിട്ടുള്ളത്. എന്താണ്, 1975 ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുതോൽപാദന കമ്പനി നിലവിൽ വന്ന്. കേരളത്തിലെ വൈദ്യുതി നിലയത്ത് കായംകുളത്താണ് രാജീവ് ഗാന്ധി താപനില. എന്ന് വെച്ചാൽ ഏറ്റവും വലുത് എവിടെയാണ്? രാജീവ് ഗാന്ധി താപ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിൽ ഒരുപാട് ഭാഗങ്ങൾ ഞാൻ വിട്ടിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് റെഡി ആവുന്ന സമയത്ത് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട ഭാഗങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് കേട്ടോ. എല്ലാ ഭാഗവും നിങ്ങളെല്ലാവരും പഠിക്കണം. എങ്കിലും ഈ പറയുന്ന എല്ലാ ഭാഗവും നിങ്ങൾ കംപ്ലീറ്റ് ആക്കി എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഓക്കെ. അപ്പോൾ ഇനി അത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് കിട്ടേണ്ടതാണ് ആരോഗ്യം. ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, ഓരോ ഇൻഫ്രാസ്ട്രക്ചറാണ്, അടിസ്ഥാന സൗകര്യങ്ങളാണ് പറയുന്നത്. അതിലുള്ളതാണ് ആരോഗ്യം അല്ലേ. ഒരാളുടെ ആരോഗ്യ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ട് ആരോഗ്യ സൗകര്യങ്ങൾക്ക് പ്രൈമറി സെക്ടറും, അവിടെയുണ്ട് പ്രൈമറി സെക്ടറെന്നും സെക്കൻഡറി സെക്ടറെന്നും ടേർഷറി സെക്ടറെന്നും. അപ്പോൾ പ്രൈമറി സെക്ടറിൽ എന്താ പറയുന്നത്, സെക്കൻഡറി സെക്ടറിൽ എന്താ പറയുന്നത്, ടേർഷറി സെക്ടറിൽ എന്താ പറയുന്നത് നോക്കാം. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഭാരതീയ ചികിത്സാ സംവിധാനങ്ങൾ ഏതൊക്കെയെന്ന് പഠിക്കണം. ആയുർവേദം, യുനാനി, പ്രകൃതി ചികിത്സ, യോഗ, സിദ്ധ, അങ്ങനെ പറയട്ടെ. ഏത് പറയുന്നുണ്ട്, ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻസ് ISMA. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. ഓക്കെ. അതിൽ ഒന്നുകൂടി ഞാൻ പറയാം, ഇൻഫ്രാസ്ട്രക്ചർ രണ്ടെണ്ണമാണ്, എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറും സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും. പിന്നെ അതിൽ ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കുക അടിസ്ഥാന സൗകര്യത്തിൻ്റെ ഭാഗമായിട്ട്. പിന്നെ ഊർജം, കൊമേഴ്ഷ്യൽ എനർജി, നോൺ കൊമേഴ്ഷ്യൽ എനർജി, അത് പഠിക്കാം. പിന്നെ ഹെൽത്ത് പറഞ്ഞു, ഹെൽത്തിൽ പ്രൈമറി, സെക്കൻഡറി, ടേർഷറി. ഇനി 9-ാമത്തെ ചാപ്റ്ററാണ് എൻവിയോൺമെൻറ്റ്. എൻവിയോൺമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് എൻവിയോൺമെൻറ്റ്, അല്ലെങ്കിൽ വാട്ട് ഈസ് പരിസ്ഥിതി, ഫങ്ഷൻസ് ഓഫ് എൻവിയോൺമെൻറ്റ്, പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ, അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. പിന്നെ ക്യോട്ടോ പ്രോട്ടോകോൾ എന്താണെന്ന് പഠിച്ചിരിക്കണം. ഗ്ലോബൽ വാർമിംഗ് പഠിക്കണം. എന്ന് വെച്ചാൽ ആഗോള താപനം, ആഗോളതാപനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ആഗോളതാപനം. എന്താണ് ആഗോളതാപനം എന്നും ആഗോളതാപനം കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്യണം. പിന്നെ അതിനുശേഷം പറയുന്നതാണ് ഓസോൺ പാളി, അല്ലെങ്കിൽ ഓസോൺ ശോഷണം, ഡിപ്ലഷൻ. അപ്പോൾ അതും ആഗോളതാപനം പഠിക്കുമ്പോൾ എന്തായാലും ഓസോൺ പഠിക്കണം. അപ്പോൾ എൻവിയോൺമെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് പറയുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ പറയുന്നതാണ് മണ്ണിൻ്റെ, ലാൻഡ് എന്ന് വെച്ചാൽ ഓരോ നമുക്കറിയാം ഇത് മൂലമുണ്ടാകുന്ന പരിസ്ഥിതിയിലെ പ്രശ്നങ്ങൾ, പരിസ്ഥിതി പ്രോബ്ലംസ്. അപ്പോൾ പരിസ്ഥിതി പ്രോബ്ലംസിലുണ്ടാകുന്ന മണ്ണിനുള്ള അപചയം, ജൈവ ഇതിലുള്ള ഇത്, വായുമലിനീകരണം, വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ, ഇന്ത്യയിലെ പരിസ്ഥിതിയുടെ അവസ്ഥകൾ ചോദിക്കുമ്പോൾ ആ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ പറയേണ്ട ഫസ്റ്റ് ഒരു പോയിൻ്റാണ് ലാൻഡ് ഡിഗ്രേഡേഷൻ, മണ്ണിൻ്റെ അപചയം, എയർ പൊല്യൂഷൻ, വായുമലിനീകരണം, വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിൽ എഴുതി കൊടുക്കണം. എന്താണ് വായുമലിനീകരണം ചോദിച്ചാൽ അറിയാത്ത പോലെ ഇരിക്കണ്ട, എല്ലാവർക്കും സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൽ ലാസ്റ്റായിട്ട് പറയേണ്ടതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം, സുസ്ഥിര വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട തന്ത്രങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്
വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണേ, മുന്നേ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അവിടെ പുതുക്കാവുന്ന വിഭവങ്ങളുണ്ടാവും, പുതുക്കാനാവാത്ത വിഭവങ്ങളുണ്ടാവും. പിന്നെ സുസ്ഥിര വികസനത്തിൻ്റെ തന്ത്രങ്ങളായിട്ട് യൂസ് ഓഫ് നോൺ കൺവെൻഷൻ സോഴ്സ് ഓഫ് എനർജി, അതേപോലെ എൽ പി ജി, ഗോബർ ഗ്യാസ് ഇൻ ലോ റൂറൽ ഏരിയാസ്, സി എൻ ജി ഇൻ അർബൻ ഏരിയാസ്, വൈൻഡ് എനർജി, സോളാർ എനർജി, മിനി ഹൈപ്പർ പ്രൊജക്ട്സ്, ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ്, ഓർഗാനിക് ഫാമിംഗ്, ഇതൊക്കെ എന്താണ് അതിൻ്റെ തന്ത്രങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കാം. ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞ എന്താ വെച്ചാൽ ബുക്ക് തന്നെ ഉണ്ട്, നിങ്ങളത് പഠിക്കണം. ഊർജത്തിൻ്റെ പാരമ്പര്യേതര ഉറവിടങ്ങൾ ഉപയോഗപ്പെടുത്തൽ, ഗ്രാമപ്രദേശങ്ങൾ ഗോബർ ഗ്യാസും എൽ പി ജിയും, നഗരപ്രദേശങ്ങളിൽ സി എൻ ജി, കാറ്റിൽ നിന്ന് ഊർജം, സൗരോർജം, മിനി ജലവൈദ്യുതി പദ്ധതികൾ, പരമ്പരാഗത അറിവുകളും പ്രയോഗങ്ങളും, ഇതൊക്കെ നിങ്ങളതിൽ പഠിക്കേണ്ടതാണ്. ഇതൊന്നും നിങ്ങൾ ഒറ്റൊരു പോയിൻ്റ് പോലും ഒഴിവാക്കാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ഓർഗാനിക് ഫാമിങ്, ജൈവ കൃഷി. എന്താണ് ജൈവ കൃഷി എന്നുള്ളതും അതേപോലെ ജൈവ കൃഷിൻ്റെ കമ്പോസ്റ്റിങ്ങും പഠിക്കാം. അത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഒമ്പതാമത്തെ ചാപ്റ്റർ ഞാൻ ഒന്നും കൂടെ പറയാം. ഒമ്പതാമത്തെ ചാപ്റ്ററിൽ വളരെ സിമ്പിളാണ്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം എന്താണ്, പരിസ്ഥിതി. പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളെ ആഗോളതാപനം, ആഗോളതാപനത്തിന് കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തെ ഓസോൺ ശോഷണം, അതേപോലെ തന്നെ ഇന്ത്യയിലെ പരിസ്ഥിതി മലിനീകരണങ്ങൾ ഏതൊക്കെയെന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് സുസ്ഥിര വികസനം പറയുന്നത്. സുസ്ഥിര വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട തന്ത്രങ്ങളെ, ആ തന്ത്രങ്ങൾ കഴിഞ്ഞതിന് ശേഷം ജൈവകൃഷി, ഓർഗാനിക് ഫാമിങ്. ഇനി ലാസ്റ്റ് ചാപ്റ്റർ, തിയറി പാർട്ടിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററാണ് ഇന്ത്യയും അയൽ രാജ്യങ്ങളും എന്നുള്ള ചാപ്റ്റർ. അതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ചൈനയുടെയും ഇന്ത്യയുടെയും പാകിസ്ഥാനിലെയും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്കത് പഠിക്കാൻ ടഫാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ മൂന്ന് വായിക്കുക, ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ മൂന്ന് ഭാഗങ്ങളും വായിക്കുക. അതിൽ പ്രധാനപ്പെട്ട വർഷങ്ങളും ആ വർഷത്തിൽ നിലവിൽ വന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓരോ വർഷം രാജ്യത്തിനുണ്ട്, ഇന്ത്യയുടേത്, ചൈനയുടേത്, പാകിസ്ഥാൻ എന്ന് പറയുന്ന ബുക്കിലുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കിയെങ്കിലേ കിട്ടുള്ളൂ. അപ്പോൾ ഓരോ വർഷവും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളും നോട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളത് പഠിക്കുക. എന്ന് സ്വാതന്ത്ര്യമായി, എന്ന് ഏത് പദ്ധതി വന്നു, എന്നാണ് പഞ്ചവത്സര പദ്ധതി വന്നത്, എന്തൊക്കെയായിരുന്നു, ആരായിരുന്നു അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക്, ആർക്കായിരുന്നു, ഗവൺമെൻറ്റിനായിരുന്നോ ക്യാപിറ്റലിസത്തിനായിരുന്നോ, എല്ലാ ഭാഗങ്ങളും അതിൽ പറയുന്നുണ്ട്. ചൈന എന്നാണ് റിപ്പബ്ലിക് ആയത്, ആരാണ് അവിടുത്തെ അധികാരിയായിരുന്നത്, മാവോസേതുങ് അതൊക്കെ നിങ്ങളതിൽ പഠിക്കുക. അത്രയേ ഉള്ളൂ ഈ ഇന്ത്യയും ചൈനയും പാകിസ്ഥാൻ എന്നുള്ളത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അത് മൂന്നിൻ്റെയും ഓരോ പ്രത്യേകതയാണ് അതിൽ പറയുന്നത്. അപ്പോൾ മൂന്നിൻ്റെയും പ്രത്യേകത നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം എടുത്തിട്ട് എന്ത് ചെയ്യുക. അപ്പോൾ ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ തിയറി പാർട്ടിൽ നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ഇതിൽ ലാസ്റ്റിലൊന്ന് പറയുന്നുണ്ട്, പ്ലാനിങ്ങിന് ശേഷം, പ്ലാനിങ് കമ്മിറ്റിക്ക് ശേഷം നീതി ആയോഗ് നിലവിൽ വന്നത് 1950 ആണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായിട്ടുള്ള 2015 1 നീതി ആയോഗ് നിലവിൽ വന്നത് നമ്മുടെ ഈ 10-ാമത്തെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് അത് പറയുന്നുണ്ട്. അപ്പം നീതി ആയോഗ് എന്താണെന്നും നീതി ആയോഗിനെ കുറിച്ചുള്ള ആ ഒരു ഭാഗം കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക. നീതി ആയോഗ ക്വസ്റ്റ്യൻ വന്നാൽ എഴുതേണ്ടി വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ തിയറി പാർട്ട്. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓരോ ഭാഗവും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. വളരെ സിമ്പിളായിട്ടുള്ള 10 ഒന്ന്, സ്വാതന്ത്ര്യ ലബ്ധികാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, ഇന്ത്യൻ എക്കോണമി, അതിലെ ലിബറലൈസേഷൻ, സോഷ്യലി ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, പോവർട്ടി, ഹ്യൂമൻ ക്യാപിറ്റൽ, റൂറൽ ഡെവലപ്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ, എൻവിയോൺമെൻറ്റ് ആൻഡ് വികസനം ഡെവലപ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ്. എല്ലാവർക്കും ഈ തിയറി ഭാഗം മനസ്സിലായെന്ന് കരുതുന്നു. വളരെ സിമ്പിളാക്കി ചെറിയ ഭാഗങ്ങൾ പഠിക്കാനുള്ള ഏരിയാസാണ് പറഞ്ഞു തന്നത്. വളരെ സ്പീഡിലാണ് ഞാൻ പറഞ്ഞു പോയത്, കാരണം ഞാനിത് ക്ലാസ്സായിട്ടല്ല നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഭാഗങ്ങൾ, ഏതെല്ലാം ഭാഗങ്ങൾ നിങ്ങൾ കവർ ചെയ്തു, ഇനി എവിടെയെങ്കിലും നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നിങ്ങൾ നോട്ട് ചെയ്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വളരെ സിമ്പിളായിട്ട് വളരെ സ്പീഡിൽ നിങ്ങൾക്ക് ഇത്രയും ഭാഗങ്ങൾ 10 ഒറ്റ രീതിയിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ക്ലാസ് എടുത്ത രീതിയിലല്ല, ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൽ എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങാൻ കഴിയട്ടെ, നല്ല രീതിയിൽ എല്ലാവർക്കും എക്സാം എഴുതി കണ്ട് പാസ്സാവാൻ സാധിക്കട്ടെ.
പാസ്സായ ആളുകൾക്ക് കൂടുതൽ മാർക്ക് കിട്ടാൻ. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പോയിട്ട് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും കമൻ്റ് അറിയിക്കുക. അടുത്ത ഒരു ക്ലാസ് വരുന്നതുവരെ എല്ലാവർക്കും ബൈ.